ഇനി നമുക്ക് അനുകരണവാദത്തിലേക്ക് കടക്കാം. പാശ്ചാത്യ കാവ്യചിന്തയിൽ ആദ്യം തെളിഞ്ഞു വരുന്ന സൈദ്ധാന്തിക സങ്കല്പനം കല അനുകരണമാണ് എന്നതാണ്. പ്ലേറ്റോയ്ക്ക് മുമ്പ് ഈ ധാരണ സോഫിസ്റ്റുകളെന്നറിയപ്പെടുന്ന ചിന്തകന്മാരുടെ ഇടയിൽ അനിയതമായി നിലനിന്നിരുന്നുവെന്നും എന്നാൽ യുക്തിവാദപരമായ കരുത്തോടെ അതിനെ ഒരു സിദ്ധാന്തമായി വികസിപ്പിച്ചത് സോക്രട്ടീസിൻ്റെ ശിഷ്യപ്രമുഖനായ പ്ലേറ്റോ ആണെന്നുമാണ് കരുതപ്പെടുന്നത്. ഒരു മികച്ച സഹൃദയനും സാഹിത്യ ആസ്വാദകനുമായിരുന്നു പ്ലേറ്റോ. ചെറുപ്പകാലത്ത് ഇതിഹാസകാരനായ ഹോമറും ഭാവഗായികയായ സാഫോയും അദ്ദേഹത്തെ ഗാഢമായി സ്വാധീനിച്ചിട്ടുണ്ട്. പ്ലേറ്റോയുടെ പ്രസിദ്ധമായ ഡയലോഗുകളുടെ കാവ്യാത്മകതയെക്കുറിച്ചും ചില വിമർശകർ സൂചിപ്പിച്ചിരിക്കുന്നു. പ്ലേറ്റോ കാവ്യശാസ്ത്രം പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേക ഗ്രന്ഥം രചിച്ചിട്ടില്ല. ആദർശ രാഷ്ട്രത്തെക്കുറിച്ചുള്ള തൻ്റെ ദർശനം അവതരിപ്പിക്കുന്ന റിപ്പബ്ലിക്കിൽ സോക്രട്ടീസ് ശിഷ്യനായ ഗ്ലൗക്കണുമായി നടത്തുന്ന സംവാദത്തിൻ്റെ രൂപത്തിലാണ് ഈ സങ്കല്പനം പ്ലേറ്റോ അവതരിപ്പിക്കുന്നത്. തൻ്റെ മാതൃകാരാഷ്ട്ര സങ്കല്പത്തിൽ കവികൾക്കും കലാകാരന്മാർക്കുമുള്ള സ്ഥാനമെന്തെന്ന് ചർച്ച ചെയ്യുന്നതാണ് സന്ദർഭം. തൻ്റെ സൈദ്ധാന്തിക ചർച്ചയിൽ ഒരു ദാർശനികൻ്റെ കർക്കശമായ നിലപാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കലയെ സമീപിക്കുന്നത്. ജീവിതത്തിൻ്റെ ആത്യന്തിക സത്യം തേടലാണ് ദാർശനികൻ്റെ ദൗത്യം. സാഹിത്യത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയാവണം എന്ന മുൻവിധിയാണ് ഈ സംവാദത്തെ നിയന്ത്രിക്കുന്നത്. ഒരു കാലത്ത് ദാർശനികന്മാരും കലാകാരന്മാരും തമ്മിൽ കിടമത്സരമുണ്ടായിരുന്നുവെന്നും അതിൽ ദാർശനികരുടെ പക്ഷം ചേർന്ന് വാദിക്കുകയാണ് പ്ലേറ്റോ ചെയ്തതെന്നും കരുതുന്നവരുമുണ്ട്. അതെന്തായാലും കലയുടെ അടിസ്ഥാന രഹസ്യങ്ങളെല്ലാം സൂക്ഷ്മമായി കണ്ടെത്തിയ പ്ലേറ്റോ അവയെല്ലാം കലയ്ക്കെ തിരസ്കരിക്കുന്നതിനുള്ള യുക്തികളാക്കി മാറ്റുകയാണ് ചെയ്തത്. ആശയവാദിയായ പ്ലേറ്റോയുടെ വിശ്വാസമനുസരിച്ച് ഈശ്വരൻ കേവലമായ ആശയങ്ങളുടെ ഒരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിച്ഛായയോ അനുകരണമോ മാത്രമാണ് ദൃശ്യപ്രപഞ്ചം. വെണ്മ എന്ന കേവലാശയം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അതൊന്നേയുള്ളൂ. ഈ ലോകത്താകട്ടെ അതിൻ്റെ ഈഷദ് ഭേദമുള്ള അനേകം രൂപങ്ങൾ കാണാം. അവ ഒരിക്കലും യാഥാർത്ഥ്യമല്ല. കലാകാരന് യഥാർത്ഥ വെണ്മ എന്തെന്നറിയാൻ സവിശേഷമായ സിദ്ധികൾ ഒന്നുമില്ല. അതിൻ്റെ ഛായകൾ കണ്ട് അവയെ അനുകരിക്കാനേ കഴിയൂ. കുറച്ചുകൂടി മൂർത്തമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്ലേറ്റോ. കട്ടിൽ എന്ന ആശയം ഈശ്വരൻ സൃഷ്ടിച്ചു. അതിൻ്റെ അനുകരണമാണ് ദൃശ്യപ്രപഞ്ചത്തിൽ ഒരാശാരി കണ്ടെത്തുന്നത്. അയാൾ ആ കട്ടിലിൻ്റെ അനുകരണം നിർമ്മിക്കുന്നു. ആശാരിയുടെ കട്ടിലിൻ്റെ ഏകദേശ ഛായയാണ് ചിത്രകാരൻ പകർത്തുന്നത്. അപ്പോൾ ചിത്രകാരൻ്റെ കട്ടിൽ അനുകരണത്തിൻ്റെ അനുകരണമാണ്. അങ്ങനെ ചിത്രകാരൻ്റെ പകർപ്പ് സത്യത്തിൽ നിന്ന് മൂന്ന് വട്ടം അകന്നിരിക്കുന്നുവെന്ന് പ്ലേറ്റോ സമർത്ഥിക്കുന്നു. ഒരാശാരിയെ നിർമ്മാതാവായി അംഗീകരിക്കുന്ന പ്ലേറ്റോ കലാകാരന് കൽപ്പിച്ചു കൊടുക്കുന്നത് അനുകർത്താവിൻ്റെ പദവി മാത്രമാണ്. ദർപ്പണത്തിൽ പ്രതിഫലിതമാകുന്ന പ്രകൃതി ദൃശ്യം പോലെ കലാകാരൻ്റെ അനുകൃതി അയഥാർത്ഥമാണെന്നും അദ്ദേഹം സോക്രട്ടീസിനെ കൊണ്ട് പറയിക്കുന്നുണ്ട്. പ്രകൃതിയുടെ വികലമായ അനുകരണമാണ് കവി സൃഷ്ടിക്കുന്നതെങ്കിലും കവിതയ്ക്ക് അനുവാചകരുടെ വികാരങ്ങളെ ഇളക്കിവിടാൻ കഴിയുമെന്ന് പ്ലേറ്റോ സമ്മതിക്കുന്നു. അതൊരു കുറ്റാരോപണമായി തന്നെ ഉന്നയിക്കുന്നുമുണ്ട്. ഇത് തൻ്റെ ആദർശ രാഷ്ട്രസങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം ഉത്തരവാദിത്വമുള്ള പൗരന് വികാരങ്ങളെ നിയന്ത്രിക്കാനും ആത്മസംയമനം പാലിക്കാനുമാണ് കഴിയേണ്ടത്. അയാൾ പെട്ടെന്ന് വികാരവിധേയനാവുകയല്ല വേണ്ടത്. ഏറ്റവും മികച്ച അനുകരണമായി കരുതപ്പെടുന്ന ദുരന്ത നാടകമാണ് ഏറ്റവും നിഷിദ്ധം. അത് അനുവാചകനിൽ ഭയവും കരുണവുമാണ് ഇളക്കിവിടുന്നത്.
അന്യൻ്റെ ദുരന്തമോർത്ത് കരയുന്നവന് സ്വന്തം ദുഃഖങ്ങൾ താങ്ങാനുള്ള ഉൾക്കരുത്ത് പോലും നഷ്ടമാകുന്നു. അനുകരണങ്ങൾ സൃഷ്ടിച്ച് ചരിതാർത്ഥനാകുന്ന കവി ഒരു സിറ്റി സ്റ്റേറ്റിൻ്റെ ഭരണഘടന ഫലപ്രദമായി മാറ്റിയെഴുതുകയോ ഒരു രാഷ്ട്രത്തിനു വേണ്ടി യുദ്ധതന്ത്രം മിനയുകയോ ചെയ്യാൻ സമർത്ഥനല്ല. പിന്നെ എന്താണ് അവൻ്റെ മഹത്വം? ഭരണ യന്ത്രത്തെക്കുറിച്ചൊന്നും അറിയാത്ത അയാൾ രാജാക്കന്മാരുടെ ഭരണസാമർത്ഥ്യം വർണ്ണിക്കുന്നു. യുദ്ധം ചെയ്തിട്ടില്ലാത്ത അവർ ആവേശത്തോടെ യുദ്ധം വർണ്ണിക്കുന്നു. അവർ പറഞ്ഞുകൂട്ടുന്ന ഒന്നിനും വിശ്വാസ്യതയില്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്. കലാകാരന് നൈസർഗികമായ സർഗസിദ്ധി ഒന്നുമില്ല. കാവ്യദേവത അയാളിൽ ആവഹിക്കപ്പെടുമ്പോൾ അയാൾ ഇതിഹാസമോ ദുരന്ത നാടകമോ എഴുതുന്നു. കാവ്യദേവത അയാളെ വിട്ടുപോകുന്നതോടെ അയാൾ പരിതാപകരമായ നിസ്സഹായതയിലെത്തുകയും ചെയ്യുന്നു. കാവ്യദേവത ആവാഹിക്കപ്പെടുമ്പോൾ അയാൾ ദിവ്യമായ ഒരു ഉന്മാദാവസ്ഥയിലെത്തുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ അയാൾ എന്തും പറയാം. കവിത ഭ്രാന്തിൻ്റെ ജൽപ്പനമാകുന്നത് അങ്ങനെയാണ്. അയാളുടെ ഭ്രാന്ത് ആ കവിത ഹൃദ്യമായി ആലാപിക്കുന്നവരിലൂടെ ശ്രോതാക്കളായ അനേകം പേരിലേക്ക് പകരപ്പെടുന്നു എന്ന വലിയ അപകടവുമുണ്ട്. അനുകരിക്കുന്നത് തന്നെ അധാർമികമാണ്. ദുരന്ത നാടകത്തിൽ ഒരാൾ മറ്റൊരാളുടെ വേഷം കെട്ടുമ്പോൾ സ്വന്തം സ്വത്വം വികലമാകുന്നു. ദുരന്ത കഥാപാത്രത്തോട് സാത്മ്യം പ്രാപിക്കുന്ന അനുവാചകനും അത് തന്നെ സംഭവിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഒരു തരം അംഗീകാരവും കലാകാരന് നൽകാനാവില്ല. അയാളുടെ രചനയിൽ നിന്ന് വിലോഭനീയമായ സംഗീതത്തിൻ്റെ സൗന്ദര്യം എടുത്തു മാറ്റി നോക്കൂ, പിന്നെ അവശേഷിക്കുക വിരസമായ ഗദ്യം മാത്രമായിരിക്കും. താളലയ സമന്വിതമായ കലയുടെ മാജിക്കാണ് അനേകരെ അതിലേക്ക് ആകർഷിക്കുന്നത്. സോക്രട്ടീസും ശിഷ്യന്മാരും തമ്മിൽ നടക്കുന്ന സംവാദത്തിൻ്റെ രൂപത്തിലാണ് പ്ലേറ്റോ തൻ്റെ വാദങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. സോക്രട്ടീസിൻ്റെ ഏത് യുക്തിവാദത്തെയും നിരുപാധികം അംഗീകരിക്കുന്നവരാണ് ഗ്ലൗക്കനെയും അയോണിയെയും പോലുള്ള ശിഷ്യന്മാർ. ഡയലോഗായാണ് അറിയപ്പെടുന്നതെങ്കിലും സാരാംശത്തിൽ മോണോലോഗുകളാണവ. ഏകഭാഷണത്തിൻ്റെ ഫലമേ അതുളവാക്കുന്നുള്ളൂ. ബലിഷ്ഠമായ തർക്കശാസ്ത്രത്തിൽ പടുത്തുയർത്തിയതാണ് ദർശനങ്ങൾ. പക്ഷേ പ്ലേറ്റോയുടെ കലാചിന്തയിൽ സൂക്ഷ്മമായ ഒട്ടേറെ യുക്തിഭംഗങ്ങൾ ചൂണ്ടിക്കാട്ടാം. കട്ടിലിൻ്റെ മൂർത്തരൂപം സൃഷ്ടിക്കുന്ന ആശാരിയെ നിർമ്മാതാവായി അംഗീകരിക്കുന്ന പ്ലേറ്റോ വർണ്ണങ്ങളിലൂടെ അതിൻ്റെ മൂർത്തരൂപം സൃഷ്ടിക്കുന്ന കലാകാരനെ അനുകർത്താവായി തരം താഴ്ത്തുന്നതിൻ്റെ യുക്തി എന്താണ്? ഇവിടെ മാധ്യമങ്ങളുടെ വ്യത്യാസം അല്ലേ ഉള്ളൂ. സത്യത്തിൽ നിന്ന് മൂന്ന് വട്ടം അകന്നു നിൽക്കുന്ന കലാസൃഷ്ടി എങ്ങനെയാണ് അനുവാചകരുടെ വികാരങ്ങളെ ഇളക്കിവിടാൻ ഇടയാക്കുന്നത്? കാവ്യദേവത ആവാഹിക്കപ്പെടുമ്പോഴാണ് കവി അനുകരണ സമർത്ഥനാകുന്നതെങ്കിൽ ആ അനുകരണത്തിൻ്റെ കർത്തൃത്വം കവിക്കല്ല, കാവ്യദേവതയ്ക്കാണ്. അപ്പോൾ കാവ്യദേവതയ്ക്കും യഥാർത്ഥ സത്യം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? സംഗീതം എടുത്തു കളഞ്ഞാൽ പിന്നെ കവിതയിൽ അവശേഷിക്കുക വിരസമായ വാക്കുകൾ മാത്രമാണെന്ന് പറയുന്ന പ്ലേറ്റോ വിരസമായ വാക്കുകളെ ആകർഷകമാക്കുന്ന സംഗീതത്തിൻ്റെ മാജിക്കിനെ കലാത്മകതയെ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാകുന്നില്ലേ? ഈ യുക്തിഭംഗങ്ങളെ അചോദ്യമായി അംഗീകരിക്കാനുള്ള ബാധ്യത ഒരു കാലത്തെയും കലാചിന്തയ്ക്കില്ല. ഇതൊക്കെ സത്യമാണെങ്കിലും കലയെക്കുറിച്ച് മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ പ്ലേറ്റോ സ്ഥാപിച്ചിട്ടുണ്ട്. കലയും പ്രകൃതിയും തമ്മിലുള്ള ജൈവബന്ധം. കലാകാരൻ ദൃശ്യപ്രപഞ്ചത്തെയാണ് അനുകരിക്കുന്നത്. പ്രപഞ്ചത്തിന് മനുഷ്യൻ്റെ ക്രിയാവിചിത്രമായ ജീവിതം എന്നൊരു വ്യാഖ്യാനവും അദ്ദേഹം നൽകുന്നു. കല പ്രാഥമികമായി അനുവാചകനെ സമീപിക്കുന്നത് അവൻ്റെ വൈകാരിക മണ്ഡലത്തിലൂടെയാണ്. അത് അവനിൽ എന്തോ ചില മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നു. പ്രചോദിതമായ നിമിഷങ്ങളിൽ മാത്രമേ കലാകാരന് സർഗപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയൂ. പ്രചോദനത്തിന് അന്നത്തെ വിചാരശൈലിയിൽ
പ്ലേറ്റോ നൽകുന്ന വ്യാഖ്യാനമാണ് കാവ്യദേവതയുടെ ആവാഹനം. ഇനി അരിസ്റ്റോട്ടിലേക്ക്. പ്ലേറ്റോയുടെ മുഖ്യശിഷ്യനായ അരിസ്റ്റോട്ടിൽ ഗുരുവിൻ്റെ നിരീക്ഷണങ്ങളെ പരോക്ഷമായി വിമർശിക്കുകയും നിരസിക്കുകയുമാണ് ചെയ്തത്. അനുകരണം എന്ന അടിസ്ഥാന സങ്കല്പത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ വിയോജനക്കുറിപ്പുകളിലൂടെ തനതായ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. കലയെ രാഷ്ട്രതന്ത്രവുമായോ മറ്റേതെങ്കിലും പൂർവ്വനിശ്ചിതമായ സങ്കല്പനവുമായോ ബന്ധപ്പെടുത്തിയല്ല അദ്ദേഹം മനസ്സിലാക്കിയത്. ലൈസിയം എന്ന വിദ്യാപീഠത്തിലെ ഗുരുവര്യൻ എന്ന നിലയ്ക്ക് കവിതയെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അതിന് തയ്യാറാക്കിയ ലെക്ചർ നോട്ടാണ് പോയറ്റിക്സ്. ചില അടിസ്ഥാനവാദങ്ങൾ വേണ്ടത്ര വിശദമാക്കിയിട്ടില്ലെങ്കിലും അനുകരണവാദത്തിന് അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനം വേണ്ടത്ര വ്യക്തമാണ്. അരിസ്റ്റോട്ടിൽ തൻ്റെ കാവ്യചിന്ത അവതരിപ്പിക്കുന്നത് ഹോമറിൻ്റെ ഇതിഹാസങ്ങളും സോഫോക്ലീസിൻ്റെ നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു. ഈ ഗ്രന്ഥങ്ങളെ നേരിട്ട് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അനുകരണത്തെ വ്യാഖ്യാനിക്കുന്നത്. ഇതിഹാസവും ദുരന്ത നാടകവും ഭാവഗീതവും പുല്ലാങ്കുഴൽ വായനയും അനുകരണമാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. ദുരന്ത നാടകത്തോടൊപ്പം പുല്ലാങ്കുഴൽ വായനയെയും അനുകരണമായി കരുതുമ്പോൾ അനുകരണ സങ്കല്പത്തെ കൂടുതൽ സൂക്ഷ്മമാക്കുകയാണ് അരിസ്റ്റോട്ടിൽ ചെയ്യുന്നത്. പുല്ലാങ്കുഴൽ വായന എന്തിനെയാണ് അനുകരിക്കുന്നത്? ബാഹ്യപ്രകൃതിയാണോ ക്രിയാവിചിത്രമായ ജീവിതത്തെയാണോ? അതൊന്നുമാവാൻ സാധ്യതയില്ല. സംഗീതകാരൻ്റെ ഉള്ളിലെ സൂക്ഷ്മമായ വികാരങ്ങളാവില്ലേ അനുകാര്യം? ഈ അനുകാര്യവുമായി ഒത്തുനോക്കി അനുകൃതിയുടെ സത്യസന്ധത വിലയിരുത്തുക ശ്രമകരമാണ് താനും. അരിസ്റ്റോട്ടിൽ അനുകരണത്തിന് മൂന്ന് തത്വങ്ങൾ കൽപ്പിക്കുന്നു. ഒന്ന്, കവി വസ്തുവിനെയല്ല വസ്തുസത്തയെയാണ് അനുകരിക്കുന്നത്. രണ്ട്, പ്രകൃതിക്ക് വിട്ടുപോയതിനെ അത് പൂരിപ്പിക്കുന്നു. മൂന്ന്, തെറ്റിപ്പോയതിനെ അത് തിരുത്തുന്നു. ഇവ സൂക്ഷിച്ച് വിശകലനം ചെയ്താൽ അരിസ്റ്റോട്ടിൽ അനുകരണത്തിന് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ പകർപ്പെടുക്കൽ എന്ന അർത്ഥമല്ല കൽപ്പിക്കുന്നതെന്ന് വ്യക്തമാകും. വസ്തുവിൻ്റെ സത്തയെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ കലാകാരന് ഒരിക്കലും എത്താൻ കഴിയില്ലെന്ന് പ്ലേറ്റോ വിധിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച ഉണ്മ അയാൾ തിരിച്ചറിയുന്നു എന്നല്ലേ വിവക്ഷിക്കുന്നത്? പ്ലേറ്റോ പറയുന്ന ആശയങ്ങളുടെ ലോകത്തേക്കുള്ള കിളിവാതിൽ കവിയുടെ ക്രാന്തദർശിതയ്ക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു എന്ന് തന്നെ. പ്രകൃതിയെ എല്ലാ അർത്ഥത്തിലും തികവുള്ള അവികലമായ ഒന്നായി അരിസ്റ്റോട്ടിൽ കാണുന്നില്ല. അതിനെന്തൊക്കെ പരിമിതികളുണ്ട്! ആ പരിമിതികൾ കണ്ടെത്താനും പരിഹരിക്കാനും കലാകാരന് കഴിയും. പ്രകൃതിക്ക് തെറ്റുപറ്റുകയും ചെയ്യാം. പ്രകൃതിയെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് യുക്തിയല്ല എന്നാണ് അത് നൽകുന്ന സൂചന. പ്രകൃതിയിലെവിടെയോ ചില തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ഈ പിഴവുകൾ കണ്ടെത്താനും തിരുത്താനും കവിക്ക് കഴിയും. കവിയുടെ സർഗാത്മകതയെക്കുറിച്ച് വാച്യമായി ഒന്നും പറയാതെ അതിൻ്റെ മഹത്വത്തിന് സ്തുതി പാടുകയാണ് ഇവിടെ അരിസ്റ്റോട്ടിൽ. അനുകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു തത്വം കൂടി അരിസ്റ്റോട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു വസ്തുവിൻ്റെ തൽക്കാലാവസ്ഥ മാത്രമല്ല അതിൻ്റെ സംഭവ്യമായ ഭാവിയും അനുകരണത്തിൻ്റെ ഭാഗമാണ്. സംഭവ്യമായ ഭാവി വിഭാവനം ചെയ്യുവാനുള്ള വൈഭവവും അനുകർത്താവായ കവിക്കുണ്ട് എന്ന് സാരം. സംഭാവ്യതയ്ക്ക് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സാധ്യമായ കാര്യങ്ങളല്ല സംഭവ്യമായ കാര്യങ്ങളാണ് എഴുത്തുകാരൻ അവതരിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഭാവനയെക്കുറിച്ച് വാച്യമായി ഒന്നും പറയാതെ ഭാവനയുടെ അനന്തമായ സാധ്യതകൾ തുറന്നുകൊടുക്കുകയാണ് അരിസ്റ്റോട്ടിൽ. സംഭാവ്യമായതെന്തും സാഹിത്യത്തിൽ ആവിഷ്കരിക്കാം. ഒരു വസ്തു നാളെ എങ്ങനെ ഇരിക്കും, ഒരു കാര്യം നാളെ എങ്ങനെ സംഭവിക്കാം എന്നീ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുക കവിയുടെ സർഗഭാവനയ്ക്ക് തന്നെയല്ലേ? ഈ തത്വങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്ന അനുകൃതി അനുകാര്യത്തോട് പ്രകടമായ സാദൃശ്യം പുലർത്തുന്നതാവില്ല എന്ന് തീർച്ച. അങ്ങനെ നോക്കുമ്പോൾ
അരിസ്റ്റോട്ടൽ യഥാർത്ഥത്തിൽ വിവക്ഷിക്കുന്നത് പ്രകൃതിയുടെ സർഗാത്മകതയുടെ അനുകരണമാണെന്ന് ധരിക്കുക തെറ്റായിരിക്കുകയില്ല. അനുകരണത്തെ അധാർമികമായി അരിസ്റ്റോട്ടൽ കാണുന്നില്ല, മറിച്ച് മനുഷ്യ മനസ്സ് നൈസർഗികമായി തന്നെ അനുകരണത്തിലും താളത്തിലും ലയത്തിലും അഭിരമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. കുഞ്ഞുനാൾ മുതലേ മനുഷ്യൻ പാഠങ്ങൾ പഠിക്കുന്നത് അനുകരണത്തിലൂടെയാണ്. അനുകരണം അറിവ് നൽകുന്നു എന്നതാണ് ആനന്ദത്തിന് നിദാനം. മനുഷ്യന് ആഹ്ലാദം നൽകുന്ന മറ്റൊരു ഘടകം താളലയങ്ങളാണ്, കലയിലെ അനുകരണത്തിൻ്റെ ക്രാഫ്റ്റിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് അവ. സാധാരണയിൽ കവിഞ്ഞ ശ്രേഷ്ഠമായ ജീവിതത്തെ നാടകീയമായി അനുകരിക്കുമ്പോഴാണ് ട്രാജഡി ഉണ്ടാകുന്നത്. അതുതന്നെ ആഖ്യാന രീതിയിലായാൽ ഇതിഹാസമായി. സാധാരണ നിലവാരത്തേക്കാൾ ഹീനമായ ജീവിതമാണ് അനുകരിക്കപ്പെടുന്നതെങ്കിൽ അത് കോമഡിയാകും. മാധ്യമത്തിൻ്റെ വ്യത്യാസമാണ് അനുകരണത്തെ ചിത്രമോ ശില്പമോ നാടകമോ ആക്കുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ കാഴ്ചപ്പാടിൽ അനുകരണാത്മക കലകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ദുരന്ത നാടകമാണ്. കാവ്യകലയുടെ അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം പിന്നെ വിവരിക്കുന്നത് ദുരന്ത നാടകത്തെ മുഖ്യ അവലംബമാക്കിയാണ്. ഈഡിപ്പസ് ഉൾപ്പെടെയുള്ള ദുരന്ത നാടകങ്ങളിൽ നിന്ന് സന്ദർഭങ്ങൾ ധാരാളമായി പരാമർശിച്ചാണ് ഈ ചർച്ച നടത്തുന്നത്. ഗൗരവപൂർണവും നിശ്ചിത ദൈർഘ്യമുള്ളതും സ്വയം പൂർണവുമായ ഒരു ക്രിയയുടെ നാടകീയവും കലാസുഭകവുമായ അനുകരണമാണ് ട്രാജഡി. ധാരാളം നന്മകളുള്ള ഒരു വ്യക്തിക്ക് വിശ്വസനീയമായ ചില കാരണങ്ങളുടെ ഫലമായി സംഭവിക്കുന്ന ഭാഗ്യവിപര്യമാണ് ട്രാജഡിയിലെ ക്രിയ. അതുകൊണ്ട് തന്നെ സംഭവങ്ങളിലൂടെ വികസിക്കുന്ന ഇതിവൃത്തത്തിനാണ് ട്രാജഡിയിൽ പ്രാധാന്യം. ട്രാജഡി അനുവാചകരുടെ ഭയം, കരുണം എന്നീ വികാരങ്ങളെ ഉദ്ദീപിപ്പിച്ച് അവയുടെ കഥാഴ്സ് സംഭവിപ്പിക്കുന്നു. അത് സാധിക്കണമെങ്കിൽ ട്രാജഡിയിലെ മുഖ്യ കഥാപാത്രത്തിന് സ്വഭാവനിഷ്ഠമായ ചില പ്രത്യേകതകളുണ്ടാവണം. അയാൾ പരമാവധി നന്മകൾ മാത്രമുള്ള വ്യക്തിയായാൽ പോരാ. അങ്ങനെയായാൽ അയാൾക്കുണ്ടാകുന്ന ദുരന്തം അനുവാചകൻ്റെ മനസാക്ഷിക്ക് ആഘാതം ഏൽപ്പിക്കുകയേ ചെയ്യൂ. പരമദുഷ്ടനായ മനുഷ്യനാണ് ദുരന്തമുണ്ടാകുന്നതെങ്കിൽ അത് അനുവാചകനെ സംതൃപ്തനാക്കും. അതുകൊണ്ട് ഈ രണ്ട് പരിധികൾക്കകത്ത് നിൽക്കുന്ന ആളാകണം ദുരന്ത നാടകത്തിലെ നായകൻ. ഈ പതനത്തിൽ നിൽക്കുന്ന വ്യക്തിയുമായി മാത്രമേ അനുവാചകന് തന്മയീഭവിക്കാൻ കഴിയൂ. കഥാപാത്രത്തിൻ്റെ സ്വഭാവനിഷ്ഠമായ എന്തെങ്കിലും പരിമിതിയാവരുത്. അയാളുടെ കണക്കുകൂട്ടലിൽ വരുന്ന പിഴവാകണം ദുരന്തത്തിന് കാരണം. ഇതിനദ്ദേഹം ഹാമർഷ്യ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ലളിതവും സങ്കീർണവുമായ ഇതിവൃത്തങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന അരിസ്റ്റോട്ടിൽ മികച്ച നാടകത്തിലെ ഇതിവൃത്തം സങ്കീർണമായിരിക്കണം എന്ന് വിധിക്കുന്നു. നായകൻ വളരെ സ്വാഭാവികമായി അനുക്രമം ദുരന്തത്തിലേക്ക് വീഴുന്നതായി ചിത്രീകരിക്കുമ്പോഴാണ് ലളിതമായ ഇതിവൃത്തമുണ്ടാകുന്നത്. ഇതിവൃത്തത്തെ സ്ഥിതിവിപര്യമോ പ്രത്യഭിജ്ഞാനമോ നയിച്ചാൽ അത് സങ്കീർണമാകും. നായകന് അഭ്യുദയം ഉണ്ടാകുന്നു എന്ന തോന്നൽ ഇതിവൃത്ത വികാസമുളവാക്കുകയും ആ സംഭവങ്ങൾ തന്നെ അയാളുടെ പതനത്തിന് നിദാനമാവുകയും ചെയ്യുമ്പോഴാണ് സ്ഥിതിവിപര്യം ഉണ്ടാകുന്നത്. മറഞ്ഞിരിക്കുന്ന സത്യം ഒരു അടയാളത്തിലൂടെ തിരിച്ച് അറിയപ്പെടുകയും അങ്ങനെ ദുരന്തത്തിലേക്കുള്ള പതനം വെളിപ്പെടുകയും ചെയ്താൽ അത് പ്രത്യഭിജ്ഞാനം കൊണ്ട് സങ്കീർണമായ ഇതിവൃത്തമാകും. ഈഡിപ്പസ് രാജാവിൽ ഇവ രണ്ടും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അരിസ്റ്റോട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിവൃത്തത്തെ സംബന്ധിച്ച സുപ്രധാന തത്വങ്ങൾ രണ്ടാണ്: ഒന്ന്, സംഭവ്യത; രണ്ട്, ക്രിയാ ഐക്യം. നായകൻ്റെ പതനം ശരിക്കും സംഭവ്യമായി അനുഭവപ്പെടണം. അതിനെക്കുറിച്ച് നേരിയ സംശയം പോലും അനുവാചകന് ഉണ്ടാകരുത്. നായകൻ്റെ ഭാഗ്യവിപര്യത്തെ ബൃഹത്തായ ഒരു ക്രിയയായി കാണാമെങ്കിൽ അത് അനേകം ചെറിയ ക്രിയകൾ ചേർന്ന് ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാകും.
ഈ ക്രിയാംശങ്ങൾക്ക് തമ്മിലുള്ള ദൃഢബദ്ധതയാണ് ക്രിയ ഐക്യം. ഏതെങ്കിലും ഒരു ക്രിയാംശം കൂടി ചേർക്കുകയോ ഏതെങ്കിലും ക്രിയാംശം എടുത്തു മാറ്റുകയോ ചെയ്താൽ ക്രിയയുടെ ഘടന ആകെ തകരും എന്ന അവസ്ഥയാണ് ക്രിയാ ഐക്യത്തിലുള്ളത്. കഥാപാത്രങ്ങളുടെ വിശദമായ സ്വഭാവ ചിത്രീകരണത്തിനുള്ള സാധ്യത ദുരന്ത നാടകത്തിലില്ല. ദുരന്തം എന്ന ക്രിയയാണ് അനുവാചകരിൽ ഭയവും കരുണവും ഉദ്ദീപിപ്പിക്കുന്നത്. കഥാപാത്രം നിർദ്ദിഷ്ട സ്വഭാവമുള്ളവനും ക്രിയാഘടന സംഭവ്യവും ദൃഢബദ്ധവുമായിരുന്നാൽ അനുവാചകരിൽ ഭയവും കരുണവും ഉദ്ദീപ്തമാവുകയും അവയുടെ കഥാഴ്സിസ് സംഭവിക്കുകയും ചെയ്യും. കഥാഴ്സിസ് എന്ന പദം പൊയറ്റിക്സിലും പോളിറ്റിക്സിലും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് താൻ വിവക്ഷിക്കുന്നത് എന്താണെന്ന് അരിസ്റ്റോട്ടിൽ വിശദീകരിച്ചിട്ടില്ല. ഈ രണ്ട് വികാരങ്ങളും ഉദ്ദീപ്തമാവുകയും അവ ബഹിർഗമിക്കുന്നതിലൂടെ മനസ്സ് ശാന്തമാവുകയും ചെയ്യുന്ന അവസ്ഥ എന്ന ലളിതമായ സങ്കല്പമേ ഒരു പക്ഷേ അരിസ്റ്റോട്ടിലിന് ഉണ്ടായിരുന്നിരിക്കാൻ ഇടയുള്ളൂ. വയറിന് അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന വസ്തുക്കൾ വിരേചനത്തിലൂടെ പുറത്തു പോകുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് സമാനമായ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിയാകും. അരിസ്റ്റോട്ടിൽ വിശദീകരിക്കാൻ കൂട്ടാക്കാത്ത ഈ സംജ്ഞയെ പിൽക്കാല വിമർശകർ തങ്ങൾക്ക് ഹിതകരമാവിധം വ്യാഖ്യാനിച്ച് കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു. കവിത പ്ലേറ്റോ പറയുന്നത് പോലെ വികാരങ്ങളെ കെട്ടടിച്ച് വിടുകയല്ല ചെയ്യുന്നത്, വിശ്വസനീയമായി അവതരിപ്പിക്കുന്ന ഒരു ജീവിതാനുഭവത്തിലൂടെ ചില പ്രത്യേക വികാരങ്ങളെ സുനിയന്ത്രിതമായി ഉദ്ദീപിപ്പിക്കുകയും അങ്ങനെ അവയ്ക്ക് പ്രകാശനത്തിനുള്ള അവസരം ഒരുക്കുകയുമാണ് ചെയ്യുന്നത്. അത് അത്യന്തം ആഹ്ലാദകരമായ അനുഭവമാണ്. ഇതാണ് അരിസ്റ്റോട്ടിൽ പറയുന്ന കഥാഴ്സിസിൻ്റെ രക്തസാരം. ഇതിലൂടെ അരിസ്റ്റോട്ടിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് കല പ്രയോജനപ്രദമാണെന്ന നന്നേ ലളിതമായ സത്യമാണ്. പക്ഷേ ഇവിടെ പ്രധാനം കഥാഴ്സിസ് അല്ല, അനുകരണത്തിന് നൽകുന്ന വിശദീകരണമാണ്. അത് മനുഷ്യൻ്റെ നൈസർഗിക വാസനയാണ്. അനുകരണമെന്നതിന് ബാഹ്യപ്രപഞ്ചത്തിൻ്റെ പകർപ്പെടുക്കൽ എന്നല്ല അർത്ഥം, പ്രകൃതിയുടെ സർഗാത്മകതയെ അനുകരിക്കുന്നുവെന്നാണ്. സാമാന്യത്തെക്കാൾ ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ നാടകീയമായ അനുകരണമാണ് ഏറ്റവും മികച്ച കലാരൂപം. അദ്ദേഹം സംഭവ്യതാ തത്വം കൊണ്ട് അനുകരണത്തിന് നിസ്തുലമായ സാധ്യതകൾ നൽകി.